ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ പ്ലസ് ടു പ്രാക്ടിക്കലിന്റെ ഫോക്കസ് ഏരിയയിൽ വരുന്ന സോൾട്ട് അനാലിസിസിലെ കാറ്റയോൺ അനാലിസിസിനെ കുറിച്ചാണ്. ഫോക്കസ് ഏരിയയുടെ മാർക്ക് ഡിസ്ട്രിബ്യൂഷനെ കുറിച്ചൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ആനയോൺ അനാലിസിസ് പഠിച്ചപ്പോൾ പറഞ്ഞതാണ്. ഫോക്കസ് ഏരിയയിൽ ക്വാളിറ്റേറ്റീവ് അനാലിസിസിന്, അതായത് സോൾട്ട് അനാലിസിസിന് 16 മാർക്കാണ് കൊടുത്തിരിക്കുന്നത്. ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് ആയ സിംഗിൾ ടൈട്രേഷന് 15 സ്കോർ ആണുള്ളത്. പ്രിൻസിപ്പിളും പ്രൊസീജിയറും ഈ ടൈട്രേഷന്റെ എഴുതുന്നതിന് 3 സ്കോർ ആണുള്ളത്. അതുപോലെ പ്രാക്ടിക്കൽ റെക്കോർഡിന് 4 മാർക്കും വൈവയ്ക്ക് 2 മാർക്കും. ഇതിലെ സോൾട്ട് അനാലിസിസ് നമുക്ക് ഈ വർഷം എഴുതിയാൽ മതി. കറക്റ്റ് തരുന്ന സോൾട്ട്, കാറ്റയോണും അനയോണും ടെസ്റ്റുകളെല്ലാം കറക്റ്റായിട്ട് എഴുതിയാൽ നമുക്ക് 16 സ്കോർ ലഭിക്കുന്നതാണ്. നമുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ലാബിൽ ചെയ്യേണ്ടത് സിംഗിൾ ടൈട്രേഷൻ മാത്രമാണ്. സിംഗിൾ ടൈട്രേഷൻ ചെയ്ത് അതിൻ്റെ റീഡിംഗ് എടുത്ത് കാൽക്കുലേഷൻ ചെയ്യുക, അതുപോലെ പ്രിൻസിപ്പിളും പ്രൊസീജിയറും എഴുതി കൊടുക്കുക, പ്രാക്ടിക്കലിൻ്റെ റെക്കോർഡ് സബ്മിറ്റ് ചെയ്യുക, അതുപോലെ അവിടെ ചോദിക്കുന്ന സിമ്പിൾ ക്വസ്റ്റ്യൻസിനെല്ലാം ആൻസർ പറയുക. അതാണ് വൈവ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്വാളിറ്റേറ്റീവ് അനാലിസിസിൽ സോൾട്ട് അനാലിസിന് 16 സ്കോർ ആണുള്ളതെന്ന് നമ്മൾ പറഞ്ഞു. ഇതിൽ തന്നെ 2 പാർട്സ് ഉണ്ട്, ആനയോൺ അനാലിസിസും കാറ്റയോൺ അനാലിസിസും. ആനയോൺ അനാലിസിസിനെ കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിരുന്നതാണ്. ആ വീഡിയോ കാണാത്തവർ അത് കണ്ട ശേഷം മാത്രമേ ഈ വീഡിയോ കാണാവുള്ളൂ. അപ്പോൾ അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ആനയോൺ അനാലിസിസിന് 8 മാർക്കും കാറ്റയോൺ അനാലിസിസിന് 8 മാർക്കും ആണുള്ളത്. അപ്പോൾ ആനയോൺ അനാലിസിസ് പഠിച്ചപ്പോൾ നമ്മൾ 5 ആനയോൺസ് ആണ് പഠിച്ചത്. കാർബണേറ്റ്, അസറ്റേറ്റ്, ക്ലോറൈഡ്, നൈട്രേറ്റ്, സൾഫേറ്റ്. ഇതിൽ സൾഫേറ്റ് വേണമെങ്കിൽ ഒഴിവാക്കാമെന്നാണ് പറയുന്നത്. ഇനി ബാക്കി 4 ആനയോൺസിൽ നിങ്ങളുടെ സ്കൂളിൽ പറയുന്ന ആനയോൺസ് ഏതൊക്കെയാണെന്ന് നോക്കി അത് സെലക്ട് ചെയ്ത് പഠിക്കുക. അപ്പോൾ നമുക്ക് ഇനി കാറ്റയോൺ അനാലിസിസ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. നമുക്ക് പഠിക്കാനുള്ള കാറ്റയോൺസിനെ 7 ഗ്രൂപ്പ്സ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഗ്രൂപ്പ് 0, ഗ്രൂപ്പ് 1, ഗ്രൂപ്പ് 2, ഗ്രൂപ്പ് 3, ഗ്രൂപ്പ് 4, ഗ്രൂപ്പ് 5, ഗ്രൂപ്പ് 6 എന്നിങ്ങനെ 7 ഗ്രൂപ്പ്സ് ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഇതിൽ ഗ്രൂപ്പ് 0 വരുന്ന കാറ്റയോൺ ആണ് അമോണിയം. ഗ്രൂപ്പ് 1 വരുന്നതാണ് ലെഡ്. ഗ്രൂപ്പ് 2 വരുന്ന ആളാണ് കോപ്പർ. ഗ്രൂപ്പ് 3 വരുന്നതാണ് അലുമിനിയം അയോൺ. ഗ്രൂപ്പ് 4 വരുന്നതാണ് സിങ്കും മാംഗനീസും. ഗ്രൂപ്പ് 5 2 കാറ്റയോൺസ് ഉണ്ട്, ബേരിയവും കാൽസ്യവും. ഗ്രൂപ്പ് 6 വരുന്നതാണ് മഗ്നീഷ്യം. നമ്മുടെ ഫോക്കസ് ഏരിയയിൽ ഇതിൽ 3 ഗ്രൂപ്പിലുള്ള കാറ്റയോൺസ് മാത്രമേ പഠിക്കാൻ പറഞ്ഞിട്ടുള്ളൂ. അത് ഗ്രൂപ്പ് 0 ഗ്രൂപ്പ് 1 ഗ്രൂപ്പ് 3 ആണ്. അപ്പോൾ നമ്മൾ എല്ലാ ഗ്രൂപ്പിലുമുള്ള കാറ്റയോൺസ് ഏതൊക്കെയാണെന്നൊന്ന് അറിഞ്ഞു വെക്കുക. ഇപ്പോൾ നമുക്ക് എക്സാമിന് വേണ്ടി തൽക്കാലം ഈ 3 ഗ്രൂപ്പിലുള്ള കാറ്റയോൺസ് മാത്രം പഠിക്കാം. അപ്പോൾ നമുക്ക് പഠിക്കേണ്ട ഗ്രൂപ്പുകൾ ഗ്രൂപ്പ് 0 അമോണിയം, ഗ്രൂപ്പ് 1 ലെഡ്, ഗ്രൂപ്പ് 3 അലുമിനിയം. ഇത് 3 ആണ്. അപ്പോൾ കാറ്റയോൺ അനാലിസിസിന്റെ 8 സ്കോറിൽ 2 സ്കോർ ഗ്രൂപ്പ് ഐഡന്റിഫിക്കേഷൻ ടെസ്റ്റിനാണ്, 3 സ്കോർ കാറ്റയോൺ ഏതാന്ന് ഐഡന്റിഫൈ ചെയ്യുന്നതിനാണ്, അടുത്ത 3 സ്കോർ കാറ്റയോൺ കൺഫേം ചെയ്യുന്നതിനാണ്. അപ്പോൾ ആനയോൺ അനാലിസിന് ഒരു ഐഡന്റിഫിക്കേഷൻ ടെസ്റ്റും ഒരു കൺഫേമേറ്ററി ടെസ്റ്റും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇവിടെ ഗ്രൂപ്പ് ഐഡന്റിഫിക്കേഷൻ ടെസ്റ്റ് എന്നൊരു അഡീഷണൽ ടെസ്റ്റ് കൂടി വരുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് എങ്ങനെയാണ് ഗ്രൂപ്പ് ഐഡന്റിഫിക്കേഷൻ ടെസ്റ്റ് എഴുതുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് ഗ്രൂപ്പ് 0 എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഗ്രൂപ്പ് 0 ഐഡന്റിഫൈ ചെയ്യുന്നതിനുള്ള ടെസ്റ്റ് ഇതാണ്. 2 liters ഓഫ് ദി സോൾട്ട് സൊല്യൂഷൻ സോഡിയം കാർബണേറ്റ് സൊല്യൂഷൻ ഈസ് ആഡഡ്. സോഡിയം കാർബണേറ്റ് സൊല്യൂഷൻ ആണ് ഗ്രൂപ്പ് 0 ഐഡന്റിഫൈ ചെയ്യുന്നതിനുള്ള റിയേജന്റ്. സോഡിയം കാർബണേറ്റ് സൊല്യൂഷൻ ചേർക്കുമ്പോൾ നോ പ്രസിപ്പിറ്റേറ്റ് ആണെങ്കിൽ, അല്ലെങ്കിൽ പ്രസിപ്പിറ്റേറ്റ് ഒന്നും ഉണ്ടാവുന്നില്ലെങ്കിൽ നമ്മൾ പറയും പ്രസൻസ് ഓഫ് 0 ഗ്രൂപ്പ് അമോണിയം എന്ന്. ഇനി എന്തെങ്കിലും തരത്തിലുള്ള പ്രസിപ്പിറ്റേറ്റ് ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ പറയും ആബ്സെൻസ് ഓഫ് 0 ഗ്രൂപ്പ്. അപ്പൊ നോ പ്രസിപ്പിറ്റേറ്റ് ഈസ് ഫോംഡ് പ്രസൻസ് ഓഫ് 0 ഗ്രൂപ്പ് അമോണിയം. എ പ്രസിപ്പിറ്റേറ്റ് ഈസ് ഫോംഡ് ആബ്സെൻസ് ഓഫ് 0 ഗ്രൂപ്പ്. അടുത്ത ഫസ്റ്റ് ഗ്രൂപ്പിന്റെ ടെസ്റ്റ് ആണ്. 2 liters ഓഫ് ദി സോൾട്ട് സൊല്യൂഷൻ ഡയലൂട്ട് HCl ഈസ് ആഡഡ്. അപ്പോൾ സോൾട്ട് സൊല്യൂഷനിലേക്ക് ഡയലൂട്ട് HCl ചേർക്കുക, അതാണ് ടെസ്റ്റ്. അപ്പോൾ ഫസ്റ്റ് ഗ്രൂപ്പിന്റെ റിയേജന്റ് ഡയലൂട്ട് HCl. ഇനി ഡയലൂട്ട് HCl ചേർക്കുമ്പോൾ ഒരു വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ഉണ്ടാവുകയാണെങ്കിൽ പ്രസൻസ് ഓഫ് ഫസ്റ്റ് ഗ്രൂപ്പ് ലെഡ് എന്ന് നമ്മൾ എഴുതും. ഇനി വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ഉണ്ടായില്ലെങ്കിൽ നോ പ്രസിപ്പിറ്റേറ്റ് ഈസ് ഫോംഡ് ആബ്സെൻസ് ഓഫ് ഫസ്റ്റ് ഗ്രൂപ്പ് എന്ന് എഴുതും. അടുത്തത് സെക്കൻഡ് ഗ്രൂപ്പ് ഐഡന്റിഫൈ ചെയ്യാനുള്ള ടെസ്റ്റാണ്. സെക്കൻഡ് ഗ്രൂപ്പ് നമുക്ക് സോൾട്ട് അനാലിസിന് തരാറില്ല, എങ്കിലും നമ്മൾ സെക്കൻഡ് ഗ്രൂപ്പ് ആബ്സെന്റ് ആണെന്ന് എഴുതണം. 2 liters ഓഫ് ദി സോൾട്ട് സൊല്യൂഷൻ ഡയലൂട്ട് HCl ഈസ് ആഡഡ് ആൻഡ് H2S ഈസ് പാസ്ഡ്. അപ്പോൾ ഡയലൂട്ട് HCl ഒഴിച്ച ശേഷം H2S കടത്തിവിടുക, ഹൈഡ്രജൻ സൾഫൈഡ് എന്ന ഗ്യാസ് കടത്തിവിടുക, അതാണ് ടെസ്റ്റ്. അപ്പോൾ സെക്കൻഡ് ഗ്രൂപ്പിന്റെ റിയേജൻസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഡയലൂട്ട് HCl H2S ഗ്യാസുമാണ്. അപ്പോൾ സോൾട്ട് സൊല്യൂഷനിലേക്ക് ഡയലൂട്ട് HCl ചേർത്ത ശേഷം H2S കടത്തിവിടുക, ഹൈഡ്രജൻ സൾഫൈഡ് ഗ്യാസ് കടത്തിവിടുക. അപ്പോൾ നോ പ്രസിപ്പിറ്റേറ്റ് ഈസ് ഫോംഡ് എന്ന് എഴുതിയാൽ മതി, കാരണം സെക്കൻഡ് ഗ്രൂപ്പ് തരാറില്ല. ആബ്സെൻസ് ഓഫ് സെക്കൻഡ് ഗ്രൂപ്പ് എന്ന് എഴുതണം. സെക്കൻഡ് ഗ്രൂപ്പിലെ കാറ്റയോൺ ആണ് കോപ്പർ. അടുത്ത ഗ്രൂപ്പാണ് തേർഡ് ഗ്രൂപ്പ്. തേർഡ് ഗ്രൂപ്പ് ഐഡന്റിഫൈ ചെയ്യുന്നതിനുള്ള ടെസ്റ്റ്, 2 liters ഓഫ് സോൾട്ട് സൊല്യൂഷൻ സോളിഡ് അമോണിയം ക്ലോറൈഡ് എക്സസ് അമോണിയം ഹൈഡ്രോക്സൈഡ് ആർ ആഡഡ്. സോൾട്ട് സൊല്യൂഷൻ എടുത്തിട്ട് അതിനകത്തേക്ക് സോളിഡ് അമോണിയം ക്ലോറൈഡ്, പൊടിയായിട്ടുള്ള തന്നെയുള്ള അമോണിയം ക്ലോറൈഡ് ചേർക്കുക.
അത് നന്നായിട്ട് ഡിസോൾവ് ചെയ്ത ശേഷം എക്സസ് അമോണിയം ഹൈഡ്രോക്സൈഡ്, അമോണിയയുടെ സ്മെല്ല് വരുന്ന രീതിയിൽ അമോണിയം ഹൈഡ്രോക്സൈഡ് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഒരു വൈറ്റ് ജെലാറ്റിനസ് പ്രസിപ്പിറ്റേറ്റ് ഉണ്ടാവുകയാണെങ്കിൽ, അതുപോലെ കഞ്ഞിവെള്ളം പോലെ കിടക്കുന്ന ഒരു പ്രസിപ്പിറ്റേറ്റ്, പാളികളായിട്ട് കിടക്കുന്ന ഒരു പ്രസിപ്പിറ്റേറ്റ് ഉണ്ടാവുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ വൈറ്റ് ജെലാറ്റിനസ് പ്രസിപ്പിറ്റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ വൈറ്റ് ജെലാറ്റിനസ് പ്രസിപ്പിറ്റേറ്റ് ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ എഴുതും പ്രസൻസ് ഓഫ് തേർഡ് ഗ്രൂപ്പ് അലുമിനിയം എന്ന്. ഇനി അങ്ങനെയുള്ള ഒരു പ്രസിപ്പിറ്റേറ്റ് ഉണ്ടായില്ലെങ്കിൽ നമ്മൾ എഴുതും നോ പ്രസിപ്പിറ്റേറ്റ് ഈസ് ഫോംഡ് ആബ്സെൻസ് ഓഫ് തേർഡ് ഗ്രൂപ്പ്. ആദ്യം നമുക്ക് സീറോ ഗ്രൂപ്പിലെ കാറ്റയോൺ ആയ അമോണിയം എങ്ങനെ ഐഡന്റിഫൈ ചെയ്ത് കൺഫേം ചെയ്യാമെന്ന് നോക്കാം. ഐഡന്റിഫൈ ചെയ്യുന്നതിനുള്ള ടെസ്റ്റ് ഇതാണ്. എ ലിറ്റിൽ ഓഫ് ദി സോൾട്ട് സൊല്യൂഷൻ ഈസ് ഹീറ്റഡ് വിത്ത് സോഡിയം ഹൈഡ്രോക്സൈഡ്. കുറച്ച് സോൾട്ട് സൊല്യൂഷൻ എടുത്ത് അതിലേക്ക് സോഡിയം ഹൈഡ്രോക്സൈഡ് സൊല്യൂഷൻ ചേർത്ത് ചൂടാക്കുക. ചൂടാക്കുമ്പോൾ അമോണിയയുടെ സ്മെല്ലുള്ള ഗ്യാസ് അല്ലെങ്കിൽ അമോണിയ ഗ്യാസ് ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും നമുക്ക് കിട്ടിയിരിക്കുന്ന സോൾട്ടിലെ കാറ്റയോൺ അമോണിയമാണെന്ന്. എ ഗ്യാസ് വിത്ത് സ്മെൽ ഓഫ് അമോണിയ ആൻഡ് ഗിവ് വൈറ്റ് ഫ്യൂംസ് വിത്ത് കോൺസെൻട്രേറ്റഡ് HCl. അപ്പോൾ ഈ അമോണിയയുടെ സ്മെല്ല് മനസ്സിലാക്കാൻ പറ്റാത്തവർക്ക് കോൺസെൻട്രേറ്റഡ് HCl മുക്കിയ ഒരു ഗ്ലാസറോട് ആ ടെസ്റ്റിൻ്റെ വായ്ഭാഗത്തുകൊണ്ട് കാണിച്ചാൽ വൈറ്റ് ഫ്യൂംസ് ഉണ്ടാകുന്നതായിട്ട് കാണാൻ സാധിക്കും. അങ്ങനെയും നമുക്ക് അമോണിയമാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാം. അപ്പോൾ നമ്മൾ ഇൻഫറൻസ് കോളത്തിൽ എഴുതും പ്രസൻസ് ഓഫ് അമോണിയം ഐഡൻറ്റിഫൈഡ്. ഇനി കൺഫേം ചെയ്യാനുള്ള ടെസ്റ്റാണ് എ ലിറ്റിൽ ഓഫ് ദി സോൾട്ട് സൊല്യൂഷൻ ഈസ് ട്രീറ്റഡ് വിത്ത് നെസ്ലേസ് റിയേജന്റ്. സോൾട്ട് സൊല്യൂഷനിലേക്ക് നെസ്ലേസ് റിയേജന്റ് ചേർക്കുക. നെസ്ലേസ് റിയേജന്റ് ചേർക്കുമ്പോൾ ഒരു ബ്രൗൺ പ്രസിപ്പിറ്റേറ്റ് ഉണ്ടാവുകയാണെങ്കിൽ ബ്രൗൺ പ്രസിപ്പിറ്റേറ്റ് ഈസ് ഫോംഡ്, ദെൻ പ്രസൻസ് ഓഫ് അമോണിയം കൺഫേംഡ്. ബ്രൗൺ പ്രസിപ്പിറ്റേറ്റ് ഉണ്ടായാൽ നമ്മൾ അമോണിയയുടെ പ്രസൻസ് കൺഫേം ചെയ്തു എന്ന് പറയും. അടുത്ത് നമുക്ക് ഗ്രൂപ്പ് 1 കാറ്റയോൺ ആയ ലെഡ് എങ്ങനെ ഐഡന്റിഫൈ ചെയ്ത് കൺഫേം ചെയ്യുമെന്ന് നോക്കാം. ഗ്രൂപ്പ് 1 ലെഡ് ഐഡന്റിഫൈ ചെയ്യുന്നതിനുള്ള ടെസ്റ്റ് ഇതാണ്. 2 liters ഓഫ് ദി സോൾട്ട് സൊല്യൂഷൻ, അസറ്റിക് ആസിഡ് ആൻഡ് പൊട്ടാസ്യം ക്രോമേറ്റ് സൊല്യൂഷൻ ആർ ആഡഡ്. അപ്പോൾ സോൾട്ട് സൊല്യൂഷൻ എടുത്ത് അതിനകത്തേക്ക് അസറ്റിക് ആസിഡും പൊട്ടാസ്യം ക്രോമേറ്റ് സൊല്യൂഷനും ചേർക്കുക. അപ്പോൾ ഒരു യെല്ലോ പ്രസിപ്പിറ്റേറ്റ് കിട്ടുകയാണെങ്കിൽ നമ്മൾ എഴുതും പ്രസൻസ് ഓഫ് ലെഡ് ഐഡന്റിഫൈഡ്. ഇനി ഇത് കൺഫേം ചെയ്യുന്നതിനുള്ള ടെസ്റ്റാണ്. 2 liters ഓഫ് ദി സോൾട്ട് സൊല്യൂഷൻ പൊട്ടാസ്യം അയഡൈഡ് സൊല്യൂഷൻ ആഡഡ്. അപ്പോൾ സോൾട്ട് സൊല്യൂഷനിലേക്ക് പൊട്ടാസ്യം അയഡൈഡ് സൊല്യൂഷൻ ചേർത്താണ് കൺഫേം ചെയ്യുന്നത്. അപ്പോൾ ആ പൊട്ടാസ്യം അയഡൈഡ് സൊല്യൂഷൻ ചേർക്കുമ്പോൾ ഒരു യെല്ലോ പ്രസിപ്പിറ്റേറ്റ് കിട്ടുകയാണെങ്കിൽ വീണ്ടും നമ്മൾ പറയും ലെഡ് ഇസ് കൺഫേംഡ് എന്ന്. ഇനി ഈ യെല്ലോ പ്രസിപ്പിറ്റേറ്റിന് ഒരു പ്രത്യേകതയുണ്ട്. ആൻ യെല്ലോ പ്രസിപ്പിറ്റേറ്റ് ഈസ് ഫോംഡ് വിച്ച് ഇസ് ഡിസോൾവ്ഡ് ഓൺ ഹീറ്റിംഗ് ആൻഡ് ഗോൾഡൻ യെല്ലോ സ്പാങ്കിൾസ് ആർ ഫോംഡ് ഓൺ കൂളിംഗ്. അപ്പോൾ യെല്ലോ പ്രസിപ്പിറ്റേറ്റ് ഉള്ള ടെസ്റ്റ് ട്യൂബ് നമ്മൾ ചൂടാക്കിയാൽ ഈ പ്രസിപ്പിറ്റേറ്റ് ഡിസോൾവ് ആയി പോകും. പിന്നീട് അതിനെ തണുപ്പിക്കുകയാണെങ്കിൽ നല്ല സ്വർണ്ണ തരികൾ പോലുള്ള ഗോൾഡൻ സ്പാങ്കിൾസ് അവിടെ ഉണ്ടാകുന്നത് കാണാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ലെഡ് കൺഫേം ചെയ്യാൻ സാധിക്കും. ഇനി അടുത്ത ഒരു കാറ്റഗറി കൂടി പഠിക്കാനുണ്ട്, ഗ്രൂപ്പ് 3 അലുമിനിയം. അതിൽ അലുമിനിയം ആണെന്ന് ഐഡന്റിഫൈ ചെയ്യുന്നതിനുള്ള ടെസ്റ്റാണ്. 2 liters ഓഫ് ദി സോൾട്ട് സൊല്യൂഷൻ NaO സൊല്യൂഷൻ ആഡഡ് ഡ്രോപ്പ് ബൈ ഡ്രോപ്പ്. അപ്പോൾ സോൾട്ട് സൊല്യൂഷൻ എടുത്തിട്ട് NaO സൊല്യൂഷൻ ഡ്രോപ്പ് ബൈ ഡ്രോപ്പ് ആയിട്ട് അതിലേക്ക് ആഡ് ചെയ്യുക. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഗ്രൂപ്പ് 3 കണ്ടുപിടിച്ച പോലെ തന്നെയുള്ള വൈറ്റ് ജെലാറ്റിനസ് പ്രിസിപ്പിറ്റേറ്റ്, ഒരു വൈറ്റ് ജെലാറ്റിനസ് പ്രിസിപ്പിറ്റേറ്റ് അവിടെ ഉണ്ടാകും. ഈ പ്രസിപ്പിറ്റേറ്റ് സൊല്യൂബിൾ ഇൻ എക്സസ് NaOH ആണ്. അതായത് കുറച്ചുകൂടി NaOH ഒഴിച്ചാൽ ആ വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ഡിസോൾവ് ആയി പോകും. അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഒരു വൈറ്റ് ജെലാറ്റിനസ് പ്രസിപ്പിറ്റേറ്റ് ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ എഴുതും പ്രസൻസ് ഓഫ് അലുമിനിയം ഐഡന്റിഫൈഡ്. അലുമിനിയം ഉണ്ടെന്ന് ഐഡന്റിഫൈ ചെയ്തു. ഇനി അത് കൺഫേം ചെയ്യാനുള്ള ടെസ്റ്റ് എന്താണ്? ആ ടെസ്റ്റാണ് ഒരു ആഷ് ടെസ്റ്റാണ്. ആഷ് ടെസ്റ്റുകൾ നമ്മൾ പല കാറ്റയോൺസിന് ചെയ്യാറുണ്ട്. അപ്പോൾ ഇവിടെ അലുമിനിയത്തിനും ആഷ് ടെസ്റ്റാണ് കൺഫേമേറ്ററി ടെസ്റ്റ് ആയിട്ട് നമ്മൾ പറയാറുള്ളത്. എ ലിറ്റിൽ ഓഫ് ദി സോൾട്ട് ഈസ് ബോയിൽഡ് വിത്ത് കോൺസെൻട്രേറ്റഡ് HNO3 ആൻഡ് എ ഫ്യൂ ഡ്രോപ്സ് ഓഫ് കൊബാൾട്ട് നൈട്രേറ്റ് സൊല്യൂഷൻ. അപ്പോൾ സോൾട്ട് എടുത്ത് അതിനകത്തേക്ക് കോൺസെൻട്രേറ്റഡ് നൈട്രിക് ആസിഡും കൊബാൾട്ട് നൈട്രേറ്റ് ഫ്യൂ ഡ്രോപ്സും ഒഴിച്ച ശേഷം നന്നായിട്ട് തിളപ്പിക്കുക. തിളച്ചു കഴിഞ്ഞ ശേഷം തിളച്ചു വരുന്ന ആ സൊല്യൂഷനിലേക്ക് ഒരു ഫിൽറ്റർ പേപ്പർ മടക്കി മുക്കുക. മുക്കിയെടുത്ത ശേഷം ആ നനഞ്ഞ ഫിൽറ്റർ പേപ്പർ നമ്മൾ നന്നായിട്ട് കത്തിക്കുക. കത്തിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും അവിടെ ചാരമുണ്ടാകും. ആ ചാരത്തിൻ്റെ അറ്റത്തായിട്ട് ഒരു ബ്ലൂ കളർ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ബ്ലൂ ടിൻഡ് ആഷ് അല്ലെങ്കിൽ ബ്ലൂ കളേർഡ് ആഷ് ഉണ്ടാകും. ഇതാണ് അലുമിനിയത്തിൻ്റെ കൺഫേമേറ്റഡ് ടെസ്റ്റ്. അപ്പോൾ ആഷിൻ്റെ കളർ ബ്ലൂ ആണെങ്കിലാണ് നമ്മൾ അലുമിനിയം ആണെന്ന് കൺഫേം ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ആഷ് ടെസ്റ്റ്. അപ്പോൾ അലുമിനിയത്തിൻ്റെ കൺഫേമേറ്ററി ടെസ്റ്റ് ആഷ് ടെസ്റ്റ് ആണെന്ന് ഓർത്തു വയ്ക്കുക. അപ്പോൾ ഈ 3 കാറ്റയോൺസ് ആണ് നമ്മൾ ഈ വർഷം ഫോക്കസ് ഏരിയയിൽ പഠിക്കാനുള്ളത്. അപ്പോൾ ഈ 3 കാറ്റയോൺസിൻ്റെയും ഐഡന്റിഫിക്കേഷൻ ടെസ്റ്റും കൺഫേമേറ്ററി ടെസ്റ്റും നല്ലപോലെ പഠിക്കുക. അതുപോലെ തന്നെ അതിന് മുമ്പായിട്ട് ഏത് ഗ്രൂപ്പാണെന്ന് ഐഡന്റിഫൈ ചെയ്യുന്നതിനുള്ള ഗ്രൂപ്പ് ഐഡന്റിഫിക്കേഷൻ ടെസ്റ്റും നല്ലപോലെ പഠിക്കുക. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഒരു സോൾട്ട് തന്നാൽ എങ്ങനെ അത് എഴുതി കൊടുക്കണം എന്ന് പഠിക്കാം. ഓരോ സോൾട്ടായിട്ട് നമുക്ക് ഓരോ ക്ലാസ്സിൽ പഠിക്കാം. അപ്പോൾ അടുത്ത ക്ലാസ്സുമായി അടുത്ത വീഡിയോയിൽ കാണാം.